സെപ്റ്റംബർ 22 ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്ന പേരിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേന്ദ്രങ്ങൾ രാജ്യവ്യാപകമായി എൻഐയും ഇഡിയും സംയുക്തമായി ഒരു റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡിനെ തുടർന്ന് ഒരുപാട് പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള ഒരുപാട് കേസുകൾ പുറത്തു വന്നു. അതുപോലെ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ 100 നേതാക്കളെ അറസ്റ്റിലാക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെ പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്രം നിരോധിച്ചുകൊണ്ടുള്ളൊരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. പോപ്പുലർ ഫ്രണ്ടിനെ മാത്രമല്ല, ഇത് കൂടാതെ ഇതിൻ്റെ അനുബന്ധ സംഘടനകളായ 8 സംഘടനകളെയും നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ, ക്യാമ്പസ് ഫ്രണ്ട്, ഓൾ ഇന്ത്യ ഇമാം കൗൺസിൽ, NCHR, അങ്ങനെ 8 സംഘടനകളെയും നിരോധിച്ചിരുന്നു. ഇതിനെക്കുറിച്ച്, ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ആലപ്പുഴയിലുള്ള കേസും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടായ കേസും എല്ലാം പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെ നിരോധനം കൊണ്ടുവന്നത്. അതിൻ്റെ പരമായിട്ട് നിരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. 4 കൊലപാതകങ്ങൾ ഈ അടുത്ത കാലത്തുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു നിരോധനം ഉണ്ടാവുമല്ലോ. നമ്മളെ ഫാറം എന്ന് പറയുന്ന ഒരു ഹിന്ദു എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് പോകുന്നത്. അത് ഹിന്ദു ഒരു മതമല്ല. ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കുറേ സംഘടനകളുണ്ട്. അതിനെ നിരോധിച്ചുകൊണ്ട് വരുന്നതിൽ തെറ്റൊന്നുമില്ല. അത് നിരോധിക്കേണ്ട കാര്യങ്ങളാണ്. പുലർപ്പാടം എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഇന്ന് വരെ ഞങ്ങളുടെ അറിവിൽ ഇങ്ങനെ ഒരു ഒരു ബന്ദ് നടന്നതായിട്ട് കണ്ടിട്ടില്ല. കാരണം അനേക ആയിരങ്ങൾ ആ വാഹനങ്ങൾ നശിപ്പിച്ച് കൊണ്ടുള്ള ഒരു, അതായത് പൊതു സാധനങ്ങൾ നശിപ്പിച്ചു കൊണ്ടെന്നുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള ഒരു ബന്ദ്. ഈ ബന്ദ് ഒരിക്കലും ഇത് വിജയിക്കാൻ പാടില്ല. ഇത് കുറച്ച് വളർന്നു കഴിയുമ്പോൾ ലോകം നശിപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇതിനോട് ഞങ്ങളിവിടെ സകലവരും പ്രതികരിക്കുന്നില്ല. ഇത് ഞങ്ങൾ അനുകൂലിക്കുന്നില്ല, പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. അത് അങ്ങനെയുള്ള സംഘടനകൾ നിരോധിക്കേണ്ട തന്നെയാണ്. അത് വാസ്തവം തന്നെയാണ്. കാരണം ഒരു മനുഷ്യനെ ഭയപ്പെട്ട രീതിയിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കാൻ അനുവാദമില്ല. ഭീഷണിയായിട്ടുള്ള ഏതൊരു സംഘടനയും നിരോധിക്കേണ്ടതിനാണ്. രാജ്യത്തിന് തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നവരെ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അത് നല്ലതാണ്. പ്രധാനമന്ത്രിക്ക് ഇപ്പം വരെ ഭീഷണിയായിട്ട് വന്നതാണ്. അതുകൊണ്ട് ഈ നിരോധനം നല്ലതാണ്. ജനങ്ങൾ സ്വസ്ഥമായി കിടന്ന് ഉറങ്ങണം. ഇപ്പോൾ എല്ലാ ജനങ്ങളും ഒരുമിച്ച് ഇവിടെ സമാധാനപരമായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും താല്പര്യം. ഇപ്പോൾ ഇവിടെ ആറ്റുകാൽ പൊങ്കാല വന്നു കഴിഞ്ഞാലും വെട്ടാട് ചർച്ചിലെ ഇത് വന്നു കഴിഞ്ഞാലും നമ്മൾ ഭീമാലിയിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒത്തൊരുമയോടു കൂടി കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒത്തൊരുമയോടെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഒരു മതമായിട്ടോ ഒരു പൈതമായിട്ടോ ജാതിപരമായിട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും മനുഷ്യത്തോടു കൂടി ഒരേപോലെ ജീവിക്കണമെന്നാണ് ഒരാഗ്രഹം. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കേണ്ട കാര്യം തന്നെ നിരോധിക്കണം. രാജ്യത്തിന് ദോഷമായിട്ടുള്ള യാത് വന്നാലും നിരോധിക്കണം. നല്ലതാണ്. ഒരു വിഷയം ഉണ്ടാവാതിരിക്കണം നല്ലത്. ഒരു വിഷയം ഇല്ലാതിരിക്കണം നല്ലത്. ഇങ്ങനെ ഇവരൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി വിഷയം ഉണ്ടാക്കിയതാണ് കള്ളി. പൊതു മുതലൊക്കെയല്ലേ നശിപ്പിച്ചത്? നമ്മളെ മുതലൊക്കെയാണ്. അവർ നശിപ്പിച്ചെങ്കിലും അവരെയും കൂടെ ഉള്ള മുതലാണ് നശിപ്പിച്ചത്. അവർ സ്വന്തമായിട്ടുള്ള കണ്ടവർക്കുള്ളതല്ല. ഒരു കല്യാണ വണ്ടി പോയി, അതിനെ അടിച്ച് തീർത്ത്. എൻ്റെ ആവശ്യം എന്താണ്? മൊത്തം നഷ്ടത്തി ബാക്കിയിരുന്നു. ഒന്നാം നഷ്ടമെന്ന് ഗവൺമെൻറ് നടന്നത്. ഇതൊക്കെയാണ് സംഭവം. അതില്ലായിരിക്കണം നല്ലത്. നിരോധിക്കേണ്ട സംഘടനയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ രീതികളും എല്ലാം നിരോധിക്കേണ്ട കാരണങ്ങളും എല്ലാ സഹിതമുള്ള ഒരു സംഘടനയാണ്. നല്ല കാര്യമാണ് അത് നിരോധിച്ചത്. കാരണം അത് 3 ഓരോ സംഘടനയായിട്ട്, അതായത് സിമി ഉണ്ടായിരുന്നു, സിമിയെ നിരോധിച്ചപ്പോൾ NDF, NDFനെ നിരോധിച്ചപ്പോൾ വേറൊന്ന്, അങ്ങനെ പേര് മാറ്റി അത് രൂപവും മാറി മാറി പല സംഘടനയായിട്ട് അത് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ നല്ലൊരു നയമാണ്, നിരോധിച്ചത്, നിരോധിക്കേണ്ടതാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, ഡീറ്റെയിൽസൊക്കെ റൈഡിൽ കിട്ടിയിരുന്നു ഒക്കെ വാർത്തയിൽ കണ്ടു. കാരണം രാജ്യത്തിൻ്റെ സുരക്ഷാ പ്രശ്നമുള്ളത് കൊണ്ട് നമുക്കത് അവർക്ക് വെളിപ്പെടുത്താൻ പറ്റാത്ത കാരണങ്ങളായിരിക്കും. എന്തായാലും നല്ല കാര്യമാണ്, നിരോധിക്കേണ്ട സംഘടനയാണെന്നാണ് എൻ്റെ വിശ്വാസം. അടുത്ത കാലത്ത് അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ അല്ലേ, അതുകൊണ്ട് നല്ല തീരുമാനം തന്നെയാണ്. ഇത് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു വല്ല ഭീഷണി ഉണ്ടായാലൊന്നും എനിക്ക് പേടിയൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം തന്നെയാണ്, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് നല്ലത് തന്നെ. ഇവരിവിടെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഓരോ ദിവസം ആൾക്കാരെ ഇങ്ങനെ വന്നിട്ട് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അവർ തന്നെ അധികാരം പിടിച്ചു വേറെ അടി ഇത് ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നിരോധിക്കുന്നത് നല്ലത് തന്നെ. പൊതുജനങ്ങളെല്ലാം ഒരുപോലെ പറയുന്നത് ഈ ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കേണ്ടത് തന്നെയാണെന്നാണ്. പ്രധാനമന്ത്രിയെ പോലും ആക്രമിക്കാൻ ലക്ഷ്യമിട്ട ഈ സംഘടനയെ നിരോധിച്ചത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണെന്നാണ് പൊതുജനങ്ങൾക്കെല്ലാം ഒരുപോലെ പറയേണ്ടത്. തത്വമയി ന്യൂസിന് വേണ്ടി ക്യാമറ ടീമിനൊപ്പം സ്നേഹ.